നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അഞ്ജു ശിവനും പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അഞ്ജു ശിവനോട് പറയുന്നുണ്ട്, നമ്മളെ ഇവിടുന്ന് രക്ഷിക്കാൻ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവർ വന്നാൽ തന്നെ നമ്മളെങ്ങനെ രക്ഷിക്കും? നമുക്ക് നാളെ വൈകുന്നേരത്തിന് മുമ്പിൽ പണവും കെട്ടിവെക്കണം. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ജാമ്യമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നാളെ രാവിലെ ഉച്ചയൊക്കെ ആവുമായിരിക്കും. കിട്ടുവാണെങ്കിൽ തന്നെ അതിനോടിടയ്ക്ക് ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമോ ശിവേട്ട എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നു, എന്തായാലും നമുക്ക് ഒരു അല്പസമയമെങ്കിലും കിട്ടുമല്ലോ, നമ്മളെ വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട, ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ വിഷമിക്കാതെ ഇരിക്കുക, ഇങ്ങനെ സമാധാനമില്ലാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നീ നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷയോട് ഇരിക്കാനായിട്ട് പറയുന്നു. എനിക്കതിനൊന്നും കഴിയുന്നില്ല ശിവേട്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ബാലനും ശങ്കരമാമയൊക്കെ അവിടെ ഓടിയെത്തുന്നു. ഓടിയെത്തിക്കഴിഞ്ഞ് അഞ്ജുവിനെയും ശിവനെയും കാണുമ്പോൾ ശിവനും അഞ്ജുവും കൂടെ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ അവിടെ നിൽക്കുന്ന പോലീസുകാരൻ പറഞ്ഞു, CSR പോയി, ഇനി ഇപ്പം കാണാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് CSR ഇല്ലാതെ ജാമ്യമൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഇന്ന് രാത്രി എന്തായാലും ഇവരെ ഇറക്കാൻ സാധിക്കില്ല, നാളെ CSR വരുമ്പോൾ നിങ്ങൾ സംസാരിച്ച് നോക്കൂ, അതിനുശേഷം തീരുമാനിക്കാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബാലനും ശങ്കരമാമയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ശങ്കരമാമയാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം അലമുറിയിട്ട് കരയാണ്, എൻ്റെ മകൾക്ക് ഈ ഗതി വന്നല്ലോ, എന്ത് വലിയ കേസാണ്, കഞ്ചാവ് കടത്തിയെന്നോ, എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ, ദൈവമേ നാളെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തല ഉയർത്തി നടക്കും, എൻ്റെ മോളെ എങ്ങനെ ഈ കെണിയിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാലനും ശത്രുവും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട്, മാമ വിഷമിക്കാതെ നാളെ രാവിലെ വന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുക്കാം, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം, ഇതൊന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ശങ്കരമാമ വിഷമിക്കുന്നത്, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവരാദ്യം സാന്ത്വനത്തിലേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ ഹരിയും എത്തിയിട്ടുണ്ട്, അപ്പുവിനെയും കുഞ്ഞിനെയും ഒക്കെ അമരാവതിയിലാക്കിയിട്ടുണ്ട്, അതിനുശേഷം ഡിസ്ചാർജ് ആയതുകൊണ്ട് ഹരി ഈ കാര്യം അറിഞ്ഞ് വെപ്രാളപ്പെട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ദേവി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർ പോയിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിലാണെന്നാണ് അറിയാൻ സാധിച്ചത്, അവിടെ ചെന്നാലേ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ, അവരെന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് അറിയാമെന്ന് പറഞ്ഞു, അപ്പം തന്നെ അവരങ്ങോട്ട് തിരിച്ചെത്തുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശങ്കരമാമ എടുക്കലേക്ക് ഓടി എത്തുന്നുണ്ട് എല്ലാവരും, ബാലൻ്റെ അടുക്കലേക്ക്. ബാലൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, അവരിവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോയിരുന്നു, വഴിയിൽ വെച്ച് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അത് കണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് മാമ വിളിച്ച് ഇത് പറഞ്ഞത്. CA വിളിച്ച് പറഞ്ഞത് ഇന്നതുപോലെ അവർ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. ഞങ്ങൾ അവിടെ എത്തിയപ്പം CA അവിടെ ഇല്ല, ഇനി നാളെ രാവിലെ അയാളെ കാണാൻ സാധിക്കുകയുള്ളു, അയാൾ വിചാരിച്ചാലേ വല്ലതും നടക്കുകയുള്ളൂ എന്നാണ് ബാക്കിയുള്ള പോലീസുകാരെ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ഹരി ചോദിക്കും കേട്ടോ. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, അവർ കോയമ്പത്തൂർക്ക് പോകാൻ വേണ്ടി, നാഗർകോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കൈ കാണിച്ച് നിർത്തി ഒരു ലിഫ്റ്റ് ചോദിച്ചു, ാണ് വണ്ടി കേടായതുകൊണ്ട് തന്നെ. അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി മറ്റു ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു, അങ്ങനെ രണ്ടു പേർക്ക് പരിക്കുണ്ട്, അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് പറഞ്ഞത്. അത് അതിനേക്കാട്ടിലും വലിയ പ്രശ്നം, ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അവിടെ നിന്ന് ആ നിമിഷം ഓടി രക്ഷപ്പെട്ടു, കാറിൽ നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തു. ഇതിപ്പോൾ കഞ്ചാവ് കേസിലും അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിലും ഒക്കെയാണ് പെടുത്തിയിരിക്കുന്നത് ശിവനെ അഞ്ജുവിനെ എന്ന് പറയട്ടെ ചെയ്യുന്നത്. ആ ഡ്രൈവറെ ഇതുവരെ കണ്ടും കിട്ടിയിട്ടില്ല, അത് വലിയൊരു പ്രശ്നമാണ്. ബുക്കും പേപ്പറും ഒക്കെ നോക്കിയിട്ട് ഒരു വിവരവും ഇല്ല, എല്ലാം കള്ളത്തരമായിരുന്നു എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ദേവിയും ഹരിയും കൂടെ ഞെട്ടുക കേട്ടോ ചെയ്യുന്നു, ദൈവം ഇതൊക്കെ ഇങ്ങനെ ആയിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ലേ ബാലേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, നാളെ രാവിലെ CA പോയി കാണാം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനും കൂടെ വരാം, ഞാൻ പോയി സംസാരിക്കാം, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നൊക്കെ പറയട്ടോ ചെയ്യുന്നു. എന്നിട്ട് ശങ്കരമാമയെ ബാലം കൊണ്ടുപോയി ശങ്കരമാമയുടെ വീട്ടിലാക്കുമ്പോൾ സാവിത്രിയമ്മായി വന്നിട്ട് പറയട്ടോ ചെയ്യുന്നത്, എന്താ ഉണ്ടായി, എന്താ കാര്യം, നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ശിവനാണ് എല്ലാത്തിനും കാരണം, എന്തിനാണ് ഇപ്പോൾ അവർ ആ വല്ലവൻ്റെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്താൻ പോയി, ശിവൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, ശിവൻ ഇത്രയ്ക്ക് ബോധമില്ല, അഞ്ജുവിനെയും കൂട്ടി ഒരു കാറിലൊക്കെ പരിചയമില്ലാതെ കയറുക എന്ന് വെച്ചാൽ പോവാന്ന് വെച്ചാൽ എല്ലാം ശിവൻ്റെ എടുത്തുചാട്ടാന്ന് പറയും കേട്ടോ. അഞ്ജു ഒരു തെറ്റും ചെയ്തിട്ടില്ല, അഞ്ജു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ശിവൻ കൊണ്ടുപോയി അഞ്ജുവിനെ കെണിയിൽപ്പെടുത്തി എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഉടനെ ബാലനൊന്നും പറയാനും പറ്റത്തില്ല, പിന്നെ ബാലനെയും സാവിത്രിയമ്മായി കുറ്റപ്പെടുത്തും, എന്തിനാണ് അവരെ ഇറക്കി വിട്ടത് ഈ രാത്രിയിൽ, അതുകൊണ്ടല്ലേ ഇതെല്ലാം വന്നത്, ബാലനും തെറ്റാ ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ ശങ്കരമാവർ ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണം, അതാണ് നാളെ രാവിലെ ഇനി നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ശങ്കരമാമയും ഹരിയും കൂടെ CA അടുക്കലേക്ക് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ CA വരുന്നതും കാത്ത ഒരു വാതക്കെ തന്നെ നിൽക്കുകയായിരുന്നു. വന്ന ഉടനെ എല്ലാവരും കൂടെ ചെയ്യുന്നു, ശങ്കരമാമ കൈകൂപ്പി യാചിക്കുന്നു, എൻ്റെ മകളെയും മരുമകനെയും വെറുതെ വിടണം, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അവരെ കുടുക്കിയതാണെന്ന് പറയുന്നു. ഹരി പറയുന്നുണ്ട്,
ഞാനിതിന് മുമ്പ് സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പുവിൻ്റെ മിസ്സിങ്ങിൻ്റെ കേസിൽ. അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല, അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട്. ഇതിനൊക്കെ വ്യക്തമായ തെളിവ് വേണം ഹരി. അവർ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും, അവരോട് സംസാരിച്ചപ്പോഴും അവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ കാർ ഓടിച്ചിരുന്ന ആളെ പറ്റി ഒരു വിവരവും ശിവന് പറയാനോ അഞ്ജുവിന് പറയാനോ ഇല്ല. ആ കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു, അത് ഇവരാ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. ശിവൻ്റെ കയ്യിലായിരുന്നു ആ താക്കോൽ ഇരുന്നത് പോലീസ് ചെല്ലുമ്പോൾ. ഈ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ആ വണ്ടി ഇടിച്ച ആൾക്കാരെ മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ശിവനും അഞ്ജുവിനും എതിരാണ്. ഇതിനൊക്കെ വ്യക്തമായ തെളിവ് വേണം, അല്ലാതെ നടക്കില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇവർ ബിസിനസ് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പണത്തിന്, ഇതിനെന്താണ് തെളിവെന്നൊക്കെ പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൂസൻ, അതായത് ഇന്ന് ലേലം അഞ്ജു ശിവന് പിടിച്ചല്ലോ. അപ്പം സൂസൻ്റെ ചാച്ചനായ ജോണിച്ചൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ആ മോഡുലാർ കിച്ചൻ്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിരുന്നു. അത് ജോണിച്ചൻ അവസാനമായി ചെയ്യാനിരുന്ന വർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സൂസൻ അത് പൂർത്തീകരിക്കണം. അത് തൻ്റെ ചാച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, അവസാന ആഗ്രഹമായിരുന്നു, പൂർത്തീകരിക്കണമെന്നും അത് അഞ്ചു തന്നെ ചെയ്യണമെന്നുമുള്ള ആഗ്രഹം സൂസന് ഉണ്ടാവുക കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നൽ വരുന്നുണ്ട് സൂസന്. അതനുസരിച്ച് അഞ്ജുവിനെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അങ്ങനെ സൂസൻ ഇത് എന്താണ് സംഭവം, ഒന്നും കിട്ടുന്നില്ലല്ലോ, ഇനി ഇവർക്ക് ലേലം പിടിക്കാനായിട്ട് സാധിച്ചില്ലേ, ലേലത്തിൻ്റെ പൈസ അടയ്ക്കാൻ സാധിച്ചില്ലേ, ഞാനും ഒരു 200,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ചിലപ്പോൾ എൻ്റെ ഈ അവസ്ഥ കാരണം ആ പണം എന്നോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടായിരിക്കും അഞ്ജു എന്നെ വിളിക്കാതിരിക്കുന്നത്, അങ്ങനെ വരാൻ പാടില്ല, അവർക്ക് ആ 200,000 രൂപ ഇനിയിപ്പോൾ അവസാന നിമിഷം അവരെവിടെ പോയി കണ്ടുപിടിക്കും, അതുകൊണ്ട് അവരെ ഒന്ന് അവർക്ക് അത് കൊടുക്കണമെന്ന് സൂസൻ തീരുമാനിക്കട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂസൻ ഇത് അന്വേഷിച്ച് വരുമ്പോഴാണ് സാന്ത്വനത്തിലെത്തുന്നു, പണം കൊടുക്കാനായിട്ട് വരിക എന്ന് പറയുന്നുണ്ട്. സൂസൻ പറയുന്നു അവർക്ക് 200,000 രൂപയും കൂടെ വേണമല്ലോ ലോണിൻ്റെ കാര്യത്തിന്, അവരെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് ബാലനും ദേവിയും ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ സൂസനോട് പറയും. സൂസൻ ഇത് കേൾക്കും ഭയങ്കര വിഷമമാവും കേട്ടോ. അപ്പോൾ സൂസൻ മനസ്സിൽ വിചാരിക്കും എൻ്റെ ചാച്ചൻ്റെ അവസാന ആഗ്രഹമായിരുന്നു ആ വർക്ക് ചെയ്യണമെന്ന്, അത് അഞ്ജു തന്നെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു, ആ ആഗ്രഹം നടക്കണം, അതുകൊണ്ട് ഞാൻ ഇറക്കും അഞ്ജുവിനെയും അതുപോലെ ശിവനെയും, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആവശ്യമായ പണവും ഞാൻ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ സൂസൻ പോലീസ് സ്റ്റേഷനിലെത്തുന്നു, എന്നിട്ട് സി ഐയോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നു. സാർ ഇവർ ഞങ്ങളുടെ വർക്കാണ്, മോഡുലാർ കിച്ചൻ്റെ വർക്കാണ് ചെയ്യാനിരുന്നതും, അത് ഇവർ പറഞ്ഞത് സത്യമാണെന്നും, അതിനുള്ള പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഇവർ പോകാൻ നാർഗോലിലേക്ക് പുറപ്പെട്ടതെന്നും, ചാച്ച മരിച്ചതുകൊണ്ട് ഞാൻ ഇവർക്ക് 200,000 രൂപ കൊടുക്കാൻ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് എന്നോട് ചോദിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ, അതുകൊണ്ടാണ് ഇവർ ഈ എന്നോട് പോലും ചോദിക്കാതെ ഇറങ്ങി തിരിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണെന്നും, അങ്ങനെ ലേലത്തിനെ പറ്റിയിട്ടും ഇവരുടെ വർക്ക് എഗ്രിമെൻറ്റുകളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും എല്ലാം കാണിക്കേട്ടോ ചെയ്യുന്നു. അപ്പോൾ സി എക്ക് മനസ്സിലാവുന്നുണ്ട് സത്യമാണ്, ഇവരെ പെട്ടതാണെന്ന് സി എക്ക് മനസ്സിലാവുന്നു. അങ്ങനെ സി എ പറയുന്നു ശരി, ഇപ്പോൾ ഇത്രയും പറഞ്ഞത് എനിക്ക് വിശ്വാസമായതും ഈ തെളിവുകൾ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ഞാനിപ്പോൾ ഇവരെ നിങ്ങളുടെ കൂടെ വിടാം, പക്ഷേ ഇവരെ തെറ്റുകാരനല്ലാന്ന് തെളിയിക്കണം, ആ വണ്ടി ഓടിച്ചത് ആരാണെന്ന് കണ്ടെത്തുന്നവരെ ഇവർ റിസ്ക് തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു ആവശ്യം നടക്കുകയല്ലേ, ഇവർക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ വിടാമെന്ന് പറയുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സൂസനോട് ഒരുപാട് നന്ദിയൊക്കെ അഞ്ജു ശിവനും പറയുന്നുണ്ട്. അപ്പോൾ സൂസൻ ഒരു കാര്യം പറയുന്നുണ്ട് അഞ്ജുവിനോട് ശിവനും, നിങ്ങൾ ആ പൈസ അടയ്ക്കണം, ഞാൻ ആ പൈസ തന്ന് നിങ്ങളെ സഹായിക്കാം, നിങ്ങളിപ്പം 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എൻ്റെ ചാച്ചൻ്റെ അവസാന ആഗ്രഹമായിരുന്നു ആ വർക്ക്, ആ വർക്ക് കംപ്ലീറ്റ് ആവണം, തമ്പി സാറ് കളിച്ച കളിക്കൊക്കെ മറുകളിയും കളിക്കണം, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചാച്ചൻ്റെ തമ്പി സാറ്, അതുകൊണ്ട് തന്നെ അയാൾ വിജയിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ലോൺ റെഡിയാകുമ്പോൾ നിങ്ങൾ ഈ പണം എനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജുവിനെയും ശിവനെയും വലിയ കുഴിക്കിൽ നിന്നും ചതിയിൽ നിന്നും സൂസൻ വന്ന് രക്ഷിക്കുന്നു, അവർക്ക് അവിടെ വിജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്.